എക്സ്പ്ലോറർ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പൂക്കളാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആ പൂക്കൾ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്ന് വെച്ചാൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയേറെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ചെറിയ ചെറിയ മുളയുടെ വടിയാണ് അപ്പോൾ ഞാൻ തിന്നായിട്ടാണ് മുളയുടെ വടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ ബോൾസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയൊരു റോളാക്കിയിട്ട് അതിൻ്റെ പുറമെ നമുക്ക് ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളൊരു ബോൾ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് എത്ര കമ്പുണ്ടോ അതിനനുസരിച്ച് വേണം നമുക്ക് ഇതുപോലത്തെ ബോൾ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് കുറച്ച് ബോളും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നാല് കമ്പാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ നാലെണ്ണം ചുറ്റിയെടുത്ത് ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കമ്പ് കീറിപ്പോകുന്ന ഹോളായിരിക്കണം അപ്പോൾ നമുക്കതുപോലെ എല്ലാത്തിനും ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെടുത്ത കമ്പിൽ ഫുള്ള് നമ്മൾ ആ ഫോയിൽ പേപ്പർ ബോൾ ഒട്ടിച്ച് കൊടുത്തു ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ തെർമോകോൾ ബോൾസ് ഇതിൻ്റെ പുറമെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നാലെണ്ണം ചെയ്തെടുത്തു ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് കളർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വയലറ്റ് കളറാണ് ഏത് ടൈപ്പ് കളർ വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ പല പല കളർ ഓരോന്നിലായിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നാലെണ്ണം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതെല്ലാം ഉണക്കിയെടുത്തു ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു തണ്ടിന് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ തണ്ടിനും ഗ്രീൻ കളർ കൊടുത്തു ഇനി അടുത്തായിട്ട് നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ തണ്ടും ഉണക്കിയെടുത്തു ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ലീവ്സും കൂടെ ഓരോന്നിനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ലീഫ് ഒട്ടിച്ചു ഇപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നിങ്ങളും കൂടെ ഒന്ന് കണ്ടു പോകും ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം വിസ്മയാക്ഷി സൈനിങ് ഔട്ട്